ജനവാസ മേഖലയിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ജഡത്തിന് 2 ദിവസത്തെ പഴക്കം വരും. ആര്യങ്കാവ് കഴുതുരുട്ടി ഇരുളൻകാട്ടിൽ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലാണ് ആനയുടെ ജഡം നാട്ടുകാർ കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി ആർ ജയന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ വനപാലകർ മേൽനടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വൈദ്യുതാഘാതമേറ്റതാകാം കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പ്ലാവിൽ നിന്നും ചക്ക പറിക്കാൻ ശ്രമിക്കവേ സമീപത്തുണ്ടായിരുന്ന 220 kV ലൈനിൽ തുമ്പിക്കൈ കുരുങ്ങിയതാകാമെന്നാണ് കരുതപ്പെടുന്നത്. ചൊവ്വാഴ്ച വനം വകുപ്പ് വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂവെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണ്. രാവും പകലും ഇറങ്ങുന്ന കാട്ടാന വ്യാപക കൃഷിനാശമാണ് ഉണ്ടാക്കുന്നത്. കാടൊടിപ്പം ഭയങ്കര ബഹളമായിരുന്നു. വലിയ ശല്യമായിരുന്നല്ലേ? ആ ശല്യം എന്ന് വെച്ചാൽ ആൾക്കാർക്കൊന്നും ഒരു ദോഷവുമില്ല. നമ്മുടെ കൃഷി മുഴുവൻ നശിപ്പിക്കും. കൃഷിയും അവരുടെ പിന്നെ കമുകും തെങ്ങും എല്ലാം ഇതിനിപ്പുറം ഇങ്ങോട്ട് വരും. കുഞ്ഞാന്ന് ഇത് ഒറ്റയിലും ഉണ്ടായിരുന്നു. ഇല്ല ഇത് ഒത്തിരി വലുതായിരുന്നു. ഇന്നാളൊക്കെ വന്ന് ഇത് ഒരു ഇത്ര ദൂരം കാണുമ്പോഴേ ഓടിയേക്കും. ഇപ്പൊ പിന്നെ 3 ആഴ്ച കൊണ്ട് ഈ ശല്യം കാണും കൊണ്ട് അങ്ങോട്ടിങ്ങോട്ടും വരാതിരുന്നായിരുന്നു. അപ്പൊ ഇന്നലെ എനിക്ക് കുടുംബശ്രീക്ക് പോകണമായിരുന്നു. ഞാനിപ്പോ ഇവിടെ വീട് വെച്ചേക്കുന്നത്. അങ്ങനെ കുടുംബശ്രീക്ക് പോയപ്പോ ഇത് പടപടാ ഓടിക്കുന്നു. അപ്പൊ ഇതിന്റെ ഇണ വേറെ ഉണ്ടായിരിക്കും. ഇതിപ്പോ 2 ദിവസമായി എന്ന് പറയുന്നു. മാടി എടുക്കാൻ തുടങ്ങി. നാട്ടുവാർത്ത ആര്യങ്കാവ്.